ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാങ്ക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പഴയ ജനസംഘക്കാർ ജനതാ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നായിരുന്നു ആ പാർട്ടി അഞ്ച് അടിസ്ഥാന തത്വങ്ങളെ ആസ്പദമാക്കിയാണ് പ്രവർത്തിക്കുക എന്ന് പാർട്ടിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട അടൽ ബിഹാരി വാജ്പേയി വ്യക്തമാക്കി ആ അഞ്ച് അടിസ്ഥാന തത്വങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ ബി ജെ പി കാര്ക്ക് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല അവരുടെ കൂടി അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം ഒന്ന് ജനാധിപത്യം രണ്ട് മതേതരത്വം മൂന്ന് ദേശീയോൽഗ്രഥനം നാല് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം അഞ്ച് ഗാന്ധിയൻ സോഷ്യലിസം ഈ ഗാന്ധിയൻ സോഷ്യലിസം എന്താണെന്നുള്ള കാര്യം അവർക്കും അറിയില്ല നമുക്കും അറിയില്ല ആർക്കും അറിയില്ല അന്ന് ഗാന്ധിക്ക് സാമാന്യം നല്ല മാർക്കറ്റുള്ള സമയമായിരുന്നു കൊണ്ട് അങ്ങനൊരു സാധനം ഉണ്ടാക്കി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഗാന്ധിയൻ സോഷ്യലിസം അല്ല പാർട്ടിക്ക് വേണ്ടത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ മുന്നോട്ട് വച്ച ഏകാത്മ മാനവവാദമായിരിക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ചില പഴയ ജനസംഘക്കാർക്കും ആർ എസ് എസ്കാർക്കൊക്കെ ഒരു മുറുമുറുപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു ഏതായാലും അതൊക്കെ വിട്ടുകളഞ്ഞു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം കുറേ കാലം ബി ജെ പി പൊക്കിക്കൊണ്ട് നടന്നു കാരണം എന്താ വെച്ചാൽ എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറഞ്ഞത് വ്യത്യസ്തമായൊരു പാർട്ടി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായാണ് ധാർമ്മികതയിൽ ഊന്നിയ ഒരു പാർട്ടിയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി മറ്റ് ഈ നാട്ടിലുള്ള മറ്റ് ചാണാപ്പുള്ളി പാർട്ടികളെ പോലെയല്ല അതിഗംഭീരമായ ആദർശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമായിരിക്കും മുന്നോട്ട് വയ്ക്കുക എന്ന് പറഞ്ഞു അന്ന് പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു എല്ലാ സംസ്ഥാനത്തും പ്രതിപക്ഷത്തായിരുന്നു കേന്ദ്രത്തിലും പ്രതിപക്ഷത്തിലാണ് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് പല ആദർശങ്ങളും പ്രസംഗിക്കാം ബി ജെ പിയുടെ കാര്യത്തിലും യാതൊരു വ്യത്യാസമുണ്ടായില്ല പക്ഷേ ഒരിക്കൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല കോൺഗ്രസ്സുകാരെ അൻപത് കൊല്ലം കൂടി ചെയ്ത വൃത്തിക്കേടുകളൊക്കെ ബി ജെ പി അഞ്ചു കൊല്ലം കൂടി ചെയ്യാം എന്ന് തെളിയിച്ചു അങ്ങനെ പല സംഭവങ്ങളുണ്ടായി ഉണ്ടായി ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ സർക്കാർ ഈ രണ്ടാം മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന് വേറൊരു തരത്തിലുള്ള അർത്ഥമുണ്ടായി മൂല്യത്തിൽ അധിഷ്ഠിതമായ മൂല്യം എന്നുള്ളതിനും വില എന്നൊരു എന്നൊരർത്ഥമുണ്ട് ധാർമ്മിക മൂല്യം മാത്രമല്ല വില വാല്യൂ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സാണ് ഇവിടെ ഓരോന്നിനും വില കൽപ്പിക്കും എന്നിട്ട് ആ വില കൊടുത്തിട്ട് കച്ചവടമാക്കും അങ്ങനെ കച്ചവടാധിഷ്ഠിതമായ ഒരു പുതിയ രാഷ്ട്രീയ ശൈലി ബി ജെ പി കാര് ഇത് നേരത്തെ ഉണ്ടായിരുന്നു ബി എസ് യെദ്യൂരപ്പ ഇത് ഒരു പരിധി വരെ കർണാടകത്തിൽ നേരത്തെ വിജയിപ്പിച്ച് കാണിച്ചിട്ടുള്ളതാണ് അദ്ദേഹമാണ് ഈ വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു ബി ജെ പി നേതാവ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇത് തന്നെ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഏറ്റവും അവസാനം ഗുജറാത്തിലാണ് ഉണ്ടായിട്ടുള്ളത് ഗുജറാത്ത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന് റിസൾട്ട് വന്ന സമയത്ത് നൂറ്റി എൺപത്തിരണ്ട് അംഗങ്ങളിലെ നിയമസഭയിൽ തൊണ്ണൂറ്റൊമ്പത് പേരാണ് ബി ജെ പി കാര് ജയിച്ചത് എഴുപത്തേഴ് പേരാണ് കോൺഗ്രസ്സുകാർ ജയിച്ചത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അംഗസംഖ്യ അറുപത്തഞ്ചാണ് ബാക്കി എല്ലാ കോൺഗ്രസ്സുകാരും ഈ വാല്യൂ ബേസ്ഡ് പോളിറ്റിക്സിൽ പെട്ടിട്ട് അവർ എം എൽ എ സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസവും കുറേ എം എൽ എമാർ രാജിവെച്ചു കാരണം വെച്ചാൽ അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോയി രാജ്യസഭയിലേക്ക് രണ്ടുപേരെ കോൺഗ്രസ്സിന് രണ്ടുപേരെ ബി ജെ പിക്ക് ജയിപ്പിക്കാൻ കഴിയും ബി ജെ പി സംബന്ധിച്ചുള്ള രണ്ടുപേർ ജയിച്ചാൽ പോരാ മൂന്ന് പേര് ജയിക്കണം അതുകൊണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല ഈ മുഖഭംഗം വന്ന ഏതാനും കോൺഗ്രസ് എം എൽ എമാർ രാജിവെച്ച് അവർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന ധൈര്യത്തിൽ പാർട്ടി വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ ഇനിയും എം എൽ എമാർ കൂടുമാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അറുപത്തഞ്ച് എം എൽ എമാരെ നിലവിൽ ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഒന്നല്ല രണ്ടോ മൂന്നോ റിസോർട്ടുകളിൽ ആ റിസോർട്ടിനെതിരെ കേസ് കൊടുത്തു കാരണം ലോക്ക്ഡൗൺ ചട്ടങ്ങൾ പ്രകാരം ഈ റിസോർട്ടുകളോ ഹോട്ടലുകളോ ഒന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല അത് ലംഘിച്ചിട്ടാണ് റിസോർട്ടിൽ ഈ എം എൽ എമാരെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുകയാണെന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ഇതിൽ ഞാൻ അതിൽ അതവിടെ നിന്ന് നിൽക്കട്ടെ ഇതിൽ റിയൽ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ് ബി ജെ പി എം എൽ എമാരെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് ഗുജറാത്തിനെ സംബന്ധിച്ചോളം പുതിയ കാര്യമല്ല ഗുജറാത്തിൽ വളരെ കൊല്ലങ്ങളായിട്ട് ബി ജെ പിയുടെ ഭരണമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയതാണ് അത് കഴിഞ്ഞിട്ട് ബി ജെ പിയും ആ ബി ജെ പിയോട് സാദൃശ്യമുള്ള മറ്റ് പാർട്ടികളൊക്കെയാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കാലമായിട്ട് ബി ജെ പിയുടെ ഏകകക്ഷി ഭരണമാണ് ഇപ്പോഴും അതുതന്നെയാണ് സമീപ ഭാവിയിലൊന്നും അത് മാറും എന്നൊന്നും തോന്നുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനും തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസത്തിൽ ഇതുപോലെ ഒരു നാടകം ഗുജറാത്തിൽ അരങ്ങേറിയതാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഹമ്മദ് പട്ടേലിനെ തോപ്പിക്കാൻ വേണ്ടി ഏതാനും എം എൽ എ മാർ കൂറുമാറുകയും മറ്റു ചിലർ വോട്ട് മാറ്റി യോഗിച്ചു പക്ഷേ ഒരു അർത്ഥം പറ്റിയത് ഇതിൽ ചില ആളുകളുടെ വോട്ട് പോയി അതുകൊണ്ട് മാത്രം അഹമ്മദ് പട്ടേലും വിജയിച്ചു അന്ന് ആ ഓപ്പറേഷൻ പാളി ഇത്തവണ അത് വീണ്ടും ബിജെപിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒരാളെ ഇപ്പോഴത്തെ നിലയ്ക്ക് ജയിക്കുകയുള്ളൂ എന്ന് ഏതാണ്ട് ഉറപ്പാണ് ബി ജെ പി കാര് മൂന്ന് പേരും ജയിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുള്ളൂ ഇത് ഗുജറാത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം തന്നെ കർണാടകത്തിൽ അരങ്ങേറിയതാണ് ജനതാദളിലെ കുറേ എം എൽ എ മാനസാന്തരം ഉണ്ടായി കോൺഗ്രസിലെയും കുറച്ച് എം എൽ എ മാനസാന്തരം ഉണ്ടായി എല്ലാവർക്കും പൈസ കൊടുത്തു എന്ന് മാത്രമല്ല ഈ കൂറുമാറിയ ആളുകൾ പിന്നെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു വന്നപ്പോൾ അവർക്ക് മന്ത്രിസ്ഥാനവും കൊടുത്തു അപ്പോൾ മന്ത്രിസ്ഥാനം കൊടുത്തും ആളുകളെ മാറ്റും അതും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽപ്പെട്ട കാര്യമാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച ആളുകൾക്ക് മന്ത്രിസ്ഥാനം കിട്ടുന്നില്ല നേരെ പറഞ്ഞ് കൂറുമാറി വന്ന ആളുകൾക്ക് കോൺഗ്രസ്സുകാരായിരുന്നവർക്ക് അല്ലെങ്കിൽ ജനതാദളിൽ നിന്നും വന്നവർക്ക് അവർ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു വന്നാൽ ഉടനെ മന്ത്രിസ്ഥാനം കൊടുക്കാം എന്ന് വാഗ്ദാനത്തിൽ കാലുമാറ്റിക്കൊണ്ടിരുന്ന ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ നിർവഹനത്തിൽപ്പെട്ട കാര്യമാണ് ഇതുതന്നെയാണ് അല്പസ്വല്പം വ്യത്യാസങ്ങളോടുകൂടി മധ്യപ്രദേശിലും നടന്നത് അവിടെ മാധവറാവു സിന്ധ്യയുടെ മകൻ ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെ ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ ആകർഷണനായി അദ്ദേഹം പാർട്ടി മാറി അദ്ദേഹത്തിൻ്റെ ആരാധകരായ ഇരുപത്തിരണ്ട് എം എൽ എമാരും മാറി അങ്ങനെ കമൽനാഥിൻ്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിസഭ തകർന്നു ബി ജെ പിയുടെ മന്ത്രിസഭാ അധികാരത്തിൽ വന്നു ഈ രാജ്യം കോവിഡിൻ്റെ വലിയ ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് അത് കഴിഞ്ഞ് വളരെ കാലത്തേക്ക് അവിടെ വേറെ മന്ത്രിമാരാരും ഉണ്ടായിരുന്നില്ല കോവിഡിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി ഒറ്റയ്ക്കാണ് ഒറ്റയാൾ പട്ടാളമായിട്ടാണ് മുഖ്യമന്ത്രി കുറേ കാലം ഇതിനെ നേരിട്ട് പിന്നെയാണ് സമീപകാലത്താണ് ഏതാനും പേരെ അഞ്ചോ ആറോ പേരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ഇപ്പോഴും മന്ത്രിസഭ പൂർണ്ണ രൂപത്തിലായിട്ടില്ല കാരണം അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഈ രീതിയിൽ മധ്യപ്രദേശിൽ മുന്നോട്ട് പോകുന്നു അടുത്തത് രാജസ്ഥാനിലായിരിക്കും എന്നാണ് പരക്കെ കേൾക്കുന്നത് കാരണം ഈ കാശ് കൊടുത്താൽ മാറുന്ന എം എൽ എമാർ ഇനിയും കുറേ പേര് രാജസ്ഥാനിലുണ്ട് കിട്ടുമെങ്കിൽ സച്ചിൻ പൈലറ്റിനെ തന്നെ റാഞ്ചാനാണ് ബി ജെ പി കാര് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നു നമുക്കറിയില്ല ഞാൻ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ പാർട്ടി എന്ന് പണ്ട് പറഞ്ഞിരുന്നത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് കോൺഗ്രസ്സുകാർ പോലും ചെയ്യാൻ മടിക്കുന്ന വൃത്തികേടുകളാണ് രാഷ്ട്രീയത്തിലെ അധാർമികതയാണ് സദാചാരമില്ലായ്മയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത്ര സമയം ചിലവഴിച്ചത് ബി ജെ പിയുടെ ഇതേ രീതിയിലുള്ള മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്ക് വൈകാതെ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം ബട്ടണും അമർത്തൂ